ണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ പരിചരണയും അതുപോലെ തന്നെ സംരക്ഷണവും ഒക്കെ നൽകുന്നത് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കായിരിക്കും പക്ഷേ ഇന്നത്തെ സമൂഹത്തിലെ കുറ്റകൃത്യങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ട് കുട്ടികൾക്കെതിരെയുള്ള ഇത്തരം കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നു എന്നതാണ് ഇന്നത്തെ ഹൗസ് വൈഫ് ചർച്ച ചെയ്തത് ഇന്നത്തെ ഹൗസ് വൈഫ് എത്തി നിൽക്കുന്നത് ജയ്ഹിന്ദ് ലൈബ്രറി എടക്കോടാണ് ഇന്നത്തെ ഹൗസ് വൈഫിലെ അതിഥികളായി എത്തിയിരിക്കുന്നത് ശ്രീമതി ഗീതാകുമാരി വാർഡ് മെമ്പർ പള്ളിച്ചൽ സ്വാഗതം മാഡം മിസിസ് സുമാജി എസ് വനിതാ വേദി പ്രസിഡൻറ്റ് കം റിട്ടയർഡ് ടീച്ചർ സ്വാഗതം മാഡം കൂടാതെ ഇന്നത്തെ ഹൗസ് വൈഫിൻ്റെ ചർച്ചയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് മിസിസ് ലതാ സുനിൽ വനിതാ വേദി ജോയിൻറ്റ് സെക്രട്ടറി കം ട്രിനിറ്റി സ്കൂൾ ടീച്ചർ സ്വാഗതം മാഡം ഒപ്പം ഹൗസ് വൈഫിൻ്റെ ഇന്നത്തെ ചർച്ചയിൽ എടക്കോട് സ്വദേശികളും പങ്കാളിയാകുകയാണ് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി പന്ത്രണ്ടിലെ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് നിലവിൽ വന്നതിന് ശേഷം കുട്ടികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ലിസ്റ്റ് കൂടിയിട്ടുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വീട്ടിൽ ഉള്ള കുറ്റകൃത്യങ്ങളാണ് അതായത് സ്ത്രീ കുട്ടികൾ വീട്ടിൽ തന്നെ ആക്രമണത്തിന് ഇരയാകുന്നു എന്നതാണ് ഈ ഒരു ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ വീട്ടിൽ തന്നെ സ്വന്തം വീട്ടിൽ കുട്ടികളെ സംരക്ഷിക്കേണ്ട മാതാപിതാക്കളെ തന്നെ കുട്ടികളെ ഇങ്ങനെ ആക്രമണം ആക്രമിക്കുന്നത് എന്നാണ് മാഡത്തിന് തോന്നുന്നത് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കുട്ടികൾക്ക് എതിരായിട്ടുള്ള ആക്ട് വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ അതൊന്നും നടപ്പിലായി വരുന്നില്ല കാരണം നമ്മുടെ മാതാപിതാക്കൾ തന്നെ കുട്ടികൾ കുട്ടികളെ നോക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്താറില്ല അതായത് ഇപ്പോൾ കുട്ടികൾ മുമ്പേ കൂട്ടുകുടുംബമായിരുന്ന സമയത്ത് അച്ഛനും അച്ഛൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും അങ്ങനെ ഒരു അവരെ കുട്ടികളെ കൂടുതൽ കെയർ ചെയ്യാനായിട്ട് ആ വയസ്സായ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ കുട്ടികൾക്ക് സ്വന്തമായിട്ട് അവരുടെ പാഠങ്ങൾ പഠിക്കുന്നതിന് തന്നെയുള്ള സമയം കിട്ടാറില്ല അതിൻ്റെ അതുമാത്രമല്ല അച്ഛനും അമ്മയും ജോലിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും മുമ്പേ പെണ്ണുങ്ങളെ വീട്ട് കുടുംബ നോക്കുന്നവരാ ആ രീതിയിലാണ് കഴിഞ്ഞു പോയത് പക്ഷേ ഇപ്പോഴത്തെ നിലയനുസരിച്ച് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ അവർക്ക് ആ ജോലി ചെയ്യാം എന്നുള്ള കൂടി രാവിലെ കുട്ടികളെ എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂളിൽ പറഞ്ഞേക്കും ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ യജ്ഞം വന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് രാവിലെ ഭക്ഷണം ഉച്ചയ്ക്കുള്ള ഭക്ഷണം വൈകുന്നേരം അവർക്ക് പാല് മുട്ട ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ അവരങ്ങനെ ആ രീതിയിലും മാതാ മാതാവ് പ്രയത്നിക്കുന്നില്ല അതിനുശേഷം കുട്ടി കുട്ടികളെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്കൊന്ന് നോക്കാനുള്ള ഒരു സമയം കിട്ടാറില്ല അവർ നമ്മൾ മറ്റുള്ള സ്കൂളുകളിലെല്ലാം ഞങ്ങൾ പോയി ഇതുപോലെ പറയുന്ന സമയത്ത് എല്ലാ മാതാപിതാക്കളോടും പറയുന്നതാണ് കുട്ടികൾ വന്നതിന് ശേഷം അവരുടെ ബാഗുകൾ പരിശോധിക്കണം അവരുടെ പഠിത്തം ഏത് രീതിയിലാണ് പക്ഷേ ഇന്ന് അതിനുള്ള ഒരു സാഹചര്യമല്ല അതിൽ കുട്ടികളെ കെയർ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവരവരുടേതായ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് നിലവിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു കാര്യം എന്ന് വെച്ചാൽ പുറത്തുനിന്നല്ല കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണെന്നുള്ളൊരു കാര്യം അത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്താണ് മാഡത്തിന് ഇങ്ങനെ ഒരു റീസൺ ഉണ്ടാവാൻ ഉണ്ടാവാൻ ഇതാണ് കാരണമെന്ന് മാഡത്തിന് എന്താണ് തോന്നുന്നത് ഇത് വളരെ ഉത്കണ്ഠ ഉത്കണ്ഠ പടർത്തുന്ന ഒരു പ്രശ്നമാണ് ഈ കുട്ടികളുടെ തിരോധാനവും അവരുടെ കൊലപാതകവും ആ കുട്ടികളെ സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും കാരണം ഇത് കേരളമാണ് കേരളത്തിൽ കേരളം എന്ന് പറയുമ്പോൾ സാംസ്കാരികമായും സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും വളരെ മുൻ ദിശയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ വിദ്യാഭ്യാസ സമ്പന്നരായ ആളുകളാണ് കൂടുതലും ഒരു കാര്യം ഈ ഉത്തരത്തിലേക്ക് വരണതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ അവിടെ നമ്മുടെ നമ്മുടെ ദേശത്ത് ഈ നല്ല ഒരു കൂട്ടം ആളുകളോടൊപ്പം തന്നെ ഒരു കൂട്ടം ആളുകൾ കൂടിയുണ്ട് അവരെ എന്താണെന്നോ അവർ എങ്ങനെയാണെന്നോ അവരെക്കുറിച്ച് പറയാൻ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ് കാരണം അവരിൽ അവരിൽ നമ്മൾ കണ്ടുവരുന്നത് സ്വഭാവ വൈകൃതം അതായത് മാനസിക വൈകൃതം പിന്നെ ലൈംഗിക അരാജകത്വം ഇതിന് അടിമപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവർ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ പ്രായഭേദമില്ലാതെ കുട്ടിയെന്നോ വൃദ്ധരാണ് വയസ്സ് വയസ്സായ ആളുകളാണെന്നോ ആണാണെന്നോ പെണ്ണാണെന്നോ ഒന്നും തന്നെ അവർക്ക് ചിന്തയില്ല അവരെ കൊല്ലുന്നു കൊലവിളിക്കുന്നു കുട്ടികളെ പീഡിപ്പിക്കുന്നു സംഗതി പുറത്തറിയാതിരിക്കാൻ വേണ്ടി അവരെ കൊണ്ട് പുഴയിലോ കായലിലോ എവിടെയോ തള്ളുന്നു എത്രയും നമുക്ക് ഒരിക്കലും നമുക്കത് കേൾക്കാൻ ഇഷ്ടമില്ലാത്തതും കേട്ടാൽ തന്നെ വളരെയധികം പ്രയാസം തോന്നുന്നതുമായ പ്രശ്നങ്ങളാണ് ഇതിന് നമുക്ക് വീട്ടുകാരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഒരു ദേവനന്ദയുടെ പ്രശ്നം വന്നു അത് ആ കുട്ടിയുടെ അമ്മ കുട്ടിയെ ഇളയ കുട്ടിയെ കുളിപ്പിച്ച് തൊട്ടിലിൽ കിടത്തിയിട്ട് മൂത്ത കുട്ടിയെ അത് അത് അതിനെ ആരും എടുത്തോണ്ട് പോകരുത് എന്ന് കരുതി ആയിരിക്കുമില്ല ചെയ്യണത് അവർ ചെയ്യുന്നത് തൊട്ടിലീന്ന് താഴെ വിഴരുത് കുട്ടി ഉണന്നാൽ കരയും അപ്പം അത്രയും ഒരു ഇൻഫർമേഷൻ അമ്മയ്ക്ക് കൊടുക്കും ഈ കുട്ടി അതിനു വേണ്ടിയാണ് ആ കുട്ടിയെ അവിടെ നിയോഗിച്ചിട്ട് നിയോഗിച്ചിട്ടവര് ജോലി ചെയ്യാനായിട്ട് ഇറങ്ങിയത് പക്ഷേ ആ കുട്ടിയോടുള്ള കരുതൽ ആ കൊച്ചുകുട്ടിയോടുള്ള കരുതൽ അവർക്കൊരു തീരാനഷ്ടമായിട്ട് മാറി അത് അവരുടെ ഒരു അശ്രദ്ധയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എനിക്കത് അശ്രദ്ധ ചിലപ്പോൾ ഒരു അബദ്ധമായിരിക്കാം ആ മുതിർന്ന ആ കുട്ടിക്ക് ആ മൂത്ത കുട്ടിക്ക് അത്രയും കരുതൽ അവർ വേണമെന്ന് വിചാരിച്ച് കാണില്ല അതായിരിക്കാം എന്നാൽ അശ്രദ്ധ കൊണ്ടുവന്ന കാര്യങ്ങൾ ധാരാളം ഉണ്ട് ഇപ്പം കുറച്ച് ദിവസത്തിന് മുമ്പ് തന്നെ നമ്മൾ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു എന്താണ് ഒരു കുട്ടി അതായത് നടക്കാൻ പോലും പ്രായമായിട്ടില്ല രണ്ട് ഒന്നര വയസ്സോ രണ്ട് വയസ്സോ പോലും ആവാത്ത കുട്ടിയാണ് ആ കുട്ടി വീട്ടിൽ നിന്നും ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് വീട്ടിൻ്റെ മുറ്റത്ത് വന്ന് മുറ്റത്തുനിന്ന് റോഡിലിറങ്ങി ഒരു വണ്ടി വന്നിടിച്ചു മഹാ ദുരന്തം സംഭവിച്ചു ഇതാരുടെ കുറ്റമാണ് ഇതാരുടെ അശ്രദ്ധയാണ് ഇത് അമ്മയുടെ തന്നെ അശ്രദ്ധയാണ് അമ്മയുടെ തന്നെയാണ് അശ്രദ്ധ അപ്പം രണ്ട് തരത്തിൽ ഇങ്ങനെ കുട്ടികൾക്ക് കുഴപ്പങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം വീട്ടുകാർക്ക് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല ഒരു കുട്ടിയുടെ വർക്കിൻ്റെ എടുക്കുകയാണെങ്കിൽ ഒരു ഒരു ഭൂരിഭാഗം ആ കുട്ടി ചെലവിടുന്നത് അധ്യാപികയ്ക്കൊപ്പം അല്ലെങ്കിൽ സ്കൂളിലായിരിക്കും അപ്പോൾ നല്ലവണ്ണം ആ കുട്ടിയെ അറിയുന്നത് മാതാപിതാക്കൾക്കൊപ്പം തന്നെ അധ്യാപികക്കും അധ്യാപികയ്ക്കുമായിരിക്കും അപ്പോൾ ഞാൻ ചോദിക്കട്ടെ പക്ഷേ ഈ കുട്ടി സ്കൂളിൽ വന്ന് ബിഹേവ് ചെയ്യുന്നത് അത് വീട്ടിൽ നിന്ന് ആ കുട്ടി എന്താണോ പഠിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കും സ്കൂളിലും കാണിക്കുക അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ചുട്ടിയിലെ ശീലം വരെ എന്ന് പറയും അപ്പം ചിലപ്പോൾ അധ്യാപകർ ഒന്ന് ശിക്ഷിച്ചെന്ന് വരാം ഒന്ന് തല്ലിയെന്ന് വരാം പക്ഷേ ഇപ്പോൾ അതിന് പോലും മാതാപിതാക്കൾ മക്കൾ എന്താ പ്രതികരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കടന്നിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ആ കുട്ടിയെ വഷളാക്കുന്നതിലേക്കാണോ നയിക്കുന്നത് എന്താണ് മാഡത്തിന് പറയാനുള്ളത് എൻ്റെ അഭിപ്രായം അനുസരിച്ച് തീർച്ചയായും ഇങ്ങനെ നമുക്ക് ടീച്ചേഴ്സിന് ശിക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം അത് കുട്ടികളുടെ ബിഹേവിയറിനെ തന്നെയാണ് ബാധിക്കുന്നത് കാരണം നമ്മുടെ പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിപ്പോൾ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ടീച്ചർ അധ്യാപകർക്ക് ആ രീതിയിൽ അവരെ കൈകാര്യം ചെയ്യാനുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്ന് ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കാൻ പോലും പാടില്ല എന്നുള്ളൊരവസ്ഥയാണ് അത് കാരണം നമുക്ക് കുട്ടികളെ നല്ല രീതിയിൽ സ്വഭാവം വാർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ മാക്സിമം നല്ല വാക്കിലൂടെയും സ്നേഹത്തിലൂടെയും എന്തായാലും നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ സ്വന്തം കുട്ടികളെ പോലെ എന്നുള്ള രീതിയിലാണ് ടീച്ചേഴ്സ് പെരുമാറുന്നത് അപ്പോൾ അവരെ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സ്നേഹത്തോടെ എല്ലാം പറഞ്ഞ് അവരുടെ ഭാവി ജീവിതം ഹാസുരമാക്കാനാണ് ശ്രമിക്കുന്നത് പിന്നെ ഇതിലുപരി എനിക്ക് പറയാനെന്ന് പറഞ്ഞാൽ ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും നമ്മൾ നടന്നതിന് ശേഷം ഇതൊരു ചർച്ചാവിഷയ ആക്കുന്നതിനേക്കാളുപരി ഇത് എങ്ങനെ നടക്കാതിരിക്കാമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പിന്നെ എൻ്റെ സ്വന്തം അനുഭവത്തിലാണെങ്കിൽ ഞാനിപ്പോൾ ഒരു സ്കൂൾ ടീച്ചറാണ് അപ്പോൾ ഞങ്ങൾ ഒരു വർഷം ലാസ്റ്റ് ലാസ്റ്റാകുമ്പം ഞങ്ങളൊരു ഫീൽഡ് ബാക്കിന് വേണ്ടി ടീച്ചേഴ്സ് എല്ലാം കുട്ടികളുടെ വീട്ടിൽ പോകാറുണ്ട് അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഞാനൊരു വീട്ടിൽ കണ്ട എൻ്റെ ഒരു സ്വന്തം അനുഭവമാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു കൊച്ചു രണ്ട് നില വീടാണ് അപ്പോൾ അതിൻ്റെ മുകളിലത്തെ നിലയിൽ ഞങ്ങൾ അവിടെയാണ് ഞങ്ങളുടെ കുട്ടി ഉള്ളത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ കുട്ടി ഒറ്റയ്ക്ക് ഇരുന്നൊരു ആ ഒരു ഏഴ് വയസ്സ് പ്രായമുള്ള കുഞ്ഞാണ് ഒറ്റയ്ക്ക് ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഞങ്ങൾ ടീച്ചേർസ് ചോദിച്ചു അമ്മയുടെയും മകനെയും ചോദിച്ചു അപ്പം അവൻ പറയുകയുണ്ട് അമ്മ അടുത്ത് കുറച്ച് വീടുകൾക്കപ്പുറം ട്യൂഷന് പോയിക്കുകയാണെന്ന് പറഞ്ഞു അപ്പം മോൻ ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചു ആ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളൂ എൻ്റെ അനിയത്തി താഴെ ഉണ്ട് അവളും രണ്ട് വയസ്സ് പക്ഷേ അവളും ഇവിടെ ഞാനാണ് അതിനെ നോക്കുന്നത് ഇപ്പം താഴത്തെ ഒരു ഫാമിലിയിലെ കൂടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു പ്രയാസം തോന്നി പക്ഷേ അവരുടെ ഫാമിലിയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം എന്നാലും ഇത്ര സംഭവം ഇതുപോലുള്ള ഒറ്റപ്പെടലൊക്കെ അനുഭവപ്പെടുമ്പോഴാണ് ഇപ്പോൾ നേരത്തെ മാഡം പറഞ്ഞതുപോലുള്ള പല സംഭവങ്ങളും നടക്കുന്നത് നമ്മൾ ഗീതാമയം പറഞ്ഞതുപോലെ ഒരു കൂട്ടുകുടുംബമായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്ര സാഹചര്യങ്ങൾ അവർക്ക് ഒഴിവാക്കാമായിരുന്നു എങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികളൊന്ന് കരഞ്ഞാൽ വീട്ടമ്മമാർ സാധാരണ പണ്ടുള്ളവരാണെങ്കിൽ പാട്ട് പാടി അല്ലെങ്കിൽ എന്തെങ്കിലും കാക്കയെ കാണിച്ചു കൊടുത്തോ ഒക്കെ കുഞ്ഞുങ്ങളെ ആഹാരം കഴിപ്പിക്കും അങ്ങനെയൊക്കെ വിഷയം മാറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ മൊബൈൽ ഫോൺ എടുക്കുക യൂട്യൂബ് കാണിച്ചു കൊടുക്കുക അപ്പോൾ കുട്ടി അത് കണ്ടിട്ട് അവിടെ ഇരുന്നോളൂ അല്ലെങ്കിൽ ടി വി ഇട്ട് കൊടുത്തേ ഏതെങ്കിലും കുട്ടികളുടെ ഒരു ചാനൽ ഇട്ട് കൊടുക്കും കുട്ടി അതിന് മുന്നിൽ ഇരിക്കും ഇതാണോ സത്യത്തിൽ ചെയ്യേണ്ടത് മാഡത്തിന് എന്താണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് സ്വന്തം വീട്ടിൽ സ്വന്തം രക്ഷകർത്താക്കളും അച്ഛനും അമ്മയും കുട്ടികളും തമ്മിലുള്ള ബന്ധം ഇന്ന് അകന്നു പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വന്ന് പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവണം കാരണം ഇന്നത്തെ അമ്മമാർക്ക് ഉത്കണ്ഠയുള്ള അമ്മമാരുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല അതിന് ഞാനൊരു ഉദാഹരണം പറയാം എനിക്കറിയാവുന്ന ഒരു അമ്മ പറഞ്ഞതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഈ ഇത് നടക്കുന്ന ഈ ഇത് മുഴുവനും കണ്ട് സഹി കെട്ടിട്ട് ആ അമ്മ എന്നോട് പറഞ്ഞതാണ് ഇങ്ങനെയാണെങ്കിൽ കല്യാണം ഒന്നും കഴിക്കണ്ടായിരുന്നു ഏതെങ്കിലും ചർച്ചിൽ പോയി പ്രേർ ചെയ്താൽ മതിയായിരുന്നു ഇതാണ് അമ്മയുടെ അമ്മയ്ക്ക് മകളുണ്ട് അപ്പൊ ഈ ഓരോ വാർത്ത കേക്കുമ്പോഴും അവരും ഉത്കണ്ഠ കൊണ്ട് അവരങ്ങനെ സംസാരിക്കുന്നു പക്ഷെ എന്നാല് കുട്ടികൾ വന്ന് പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കാൻ തയ്യാറാവാതെ മൊബൈൽ ഫോണും കുത്തിയിരിക്കുന്ന അമ്മമാരെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവരുടെ ചിത്ത പണ്ട് കാലത്ത് ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞ് എന്ന് പറയുന്ന ആ അമ്മയുടെ സ്വപ്നമാണ് പ്രതീക്ഷയാണ് ആ അമ്മ ജീവിക്കുന്നത് തന്നെ ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇന്ന് അതെല്ലാം മാറിമറിഞ്ഞു എല്ലാവരും എന്നല്ല പറയുന്നത് കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ആ ഉത്തരവാദിത്വം തന്നു അവരുടെ സന്തോഷം അതിലല്ല കാണുന്ന മറ്റു പല കാര്യങ്ങളാണ് പക്ഷേ ഈ കുട്ടികൾ വന്ന് അതിലൊരു അതിലൊരുദാഹരണ ഈ ദേവനന്ദയുടെ കാര്യത്തിൽ പറഞ്ഞ ഒരു 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 പോയിൻ്റ് എൻ്റെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞ് ഓടി വന്ന അമ്മയോട് പറഞ്ഞു എന്തോ ഒരു കാര്യം പറയാൻ വന്നു എന്തോ ഒരു കാര്യം പറയാൻ വന്നപ്പോൾ അമ്മ പെട്ടെന്ന് അമ്മ അതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ അമ്മ പറഞ്ഞു നീ പോയി അവിടെ ഇരിക്കുക ഞാൻ പോയിത് വിരിച്ചിട്ട് വരാം എന്നാണ് പറഞ്ഞത് അപ്പം ആ എന്താണ് ആ കുഞ്ഞ് പറഞ്ഞത് പറയാൻ വന്നത് അപ്പോൾ ആ പറയാൻ വന്നത് ഒരു പക്ഷേ ഒരു ഒരാളിൻ്റെ കാര്യമോ ആരോ വന്നെന്ന് പറഞ്ഞതാണോ അത് കൊച്ചു കുഞ്ഞാണ് അപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കില്ല നീ പോയിരിക്കുന്നു പറയുമ്പോൾ ആ കുഞ്ഞങ്ങോടിപ്പോയി പക്ഷേ എനിക്ക് പറയാനുള്ളത് അമ്മമാർ കുഞ്ഞുങ്ങൾ പറയുന്ന ഏതു കാര്യം നിസാരമായ കാര്യമായാലും അതിനർഹിക്കുന്ന ഇതോടുകൂടി അർഹിക്കുന്ന സീരിയസോടുകൂടി അതെടുക്കുകയും എടുത്ത് തീർച്ചയായും അതിനുവേണ്ടി അതിനെ നമ്മൾ ചിന്തിക്കാൻ കേൾക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാവണം എങ്കിൽ കുറച്ചൊക്കെ നമുക്ക് മാറ്റാൻ കഴിയും അല്ലാതെ നിയമം നിയമമാണ് ഏറ്റവും ഇന്നത്തെ നിയമത്തിനാണ് എല്ലാവരും കുറ്റം പറയുന്നത് ശരിയാണ് ഏത് മേഖല എടുത്താലും ഇപ്പം ഈ ഒരു കാര്യം മാത്രമല്ല എവിടെയാണ് നിയമം ശരിയായിട്ടുള്ളത് പറയാൻ പറ്റുക എല്ലാ അപ്പം നമ്മൾ ഇത് ആ അറ്റത്തുനിന്നേ കൊണ്ടുവരണം അതെ എല്ലാ നിയമങ്ങളും നമ്മൾ ആ കറക്റ്റിന് കൊണ്ടുവന്നാൽ മാത്രമേ ശരിയാക്കാൻ പറ്റുള്ളൂ എവിടെയും അത് വയലേറ്റ് ചെയ്ത് വയലേറ്റ് ചെയ്ത് പോകുകയാണ് ശരി അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞിനുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ ആദ്യം നമ്മൾ തന്നെ കൊടുക്കണം ശരി ആ ഇപ്പോൾ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലെ കുട്ടികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നത് പ്രത്യേകിച്ച് സ്വന്തം വീട്ടിൽ നിന്ന് പോലും കുട്ടികൾക്കെതിരെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്തായിട്ടാണ് മാഡത്തിന് തോന്നിയത് ഇപ്പം ഡോക്ടർ കവിത പോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത് പിന്നെ വീട്ടിൽ അച്ഛനും അമ്മയും തന്നെയാണ് കൂടുതലായിട്ടും അവരെ നോക്കാനുള്ളതും ശ്രദ്ധിക്കാനുള്ളതും നമുക്ക് പരിയമില്ലാത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധയോട് യും വേണം അവരെന്ത് പറയോ എന്താണെന്ന് വെച്ചാൽ നമ്മളത് ശരിക്കും ശ്രദ്ധിക്കണം വീട്ടിലായാലും പിന്നെ കുട്ടികളെ നമ്മൾ ആവശ്യം തന്നെയാണ് കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് അമ്മമാർ ഭയങ്കര ഉത്കണ്ഠ ഉള്ളവരാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അപ്പോൾ ചേച്ചി എങ്ങനെയായിരുന്നു ഈ കുട്ടികളുടെ ചെറുപ്പകാലഘട്ടങ്ങളിൽ കുട്ടികൾ പറയുന്നതൊക്കെ ശ്രദ്ധാപൂർവ്വം കേൾക്കുമായിരുന്നു ഇവരുടെ സ്കൂളിൽ ചെന്ന് അന്വേഷിക്കുമായിരുന്നു എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഇവിടെ പഠിപ്പ് എങ്ങനെയാണ് പോകുന്നു മറ്റു കുട്ടികളായിട്ട് എങ്ങനെയാണ് അധ്യാപിക അധ്യാപികയായിട്ട് എങ്ങനെ പോകുന്നു അങ്ങനെയൊക്കെ തിരക്കുമായിരുന്നു ആ കുട്ടിയുടെ തീർച്ചയായിട്ടും ചേച്ചിക്ക് എന്താ തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികളുടെ എതിരെ വരുന്ന ഒരുപാട് കേസുകൾ കാണാറില്ലേ കുട്ടികൾ തന്നെ പ്രതിയാകുന്നതും ഇരയാകുന്നതുമായിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട് ചേച്ചിക്ക് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് അതായത് എനിക്ക് ആദ്യമായിട്ട് പറയേണ്ടത് ഇപ്പൊ നമ്മൾ രാവിലെ പത്രം എടുത്തു നോക്കിയാൽ ഏത് ദിവസമായിരുന്നാലും ഒരു കുട്ടി ആക്രമിക്കപ്പെടുന്നു അത് വീട്ടിൽ നിന്നൊക്കെയുള്ള ധാരാളം വാർത്തകൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഒന്നാമത്തെ കാര്യം ഞാൻ എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ ആക്രമിക്കപ്പെടുന്ന ഒരു കുട്ടി കൂടുതലും പെൺകുട്ടികളാണ് അപ്പോൾ ഒരു അച്ഛനും അമ്മയും ആ അമ്മയുടെ ജീവിത നിലവാരം വളരെ മോശമാണ് അപ്പോൾ ഭർത്താവ് ഏതെങ്കിലും കഷ്ടപ്പെട്ടായിരുന്നാലും ഗൾഫിലേക്ക് പോവാറുണ്ട് എന്നാൽ ഈ വീട്ടിനകത്തുള്ള ഈ കുട്ടി ഒരു പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ എന്നിരുന്നാലും അമ്മയ്ക്ക് എപ്പോഴും ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുക കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കുക അങ്ങനെയുള്ളത് വരുമ്പോൾ ഫേസ്ബുക്ക് വഴി പരിചയപ്പെടുന്ന പരിചയമില്ലാത്തത് ആ വ്യക്തി കല്യാണം കഴിഞ്ഞതായിരുന്നാലും കഴിയാത്തതായിരുന്നാലും അവർക്ക് ചാറ്റ് ചെയ്ത് വീണ്ടും അത് കാണാനുള്ളൊരു ആഗ്രഹം വരും അപ്പോൾ വീട്ടിലേക്ക് വരാറുണ്ട് അങ്ങനെയുള്ള വീടുകൾ എനിക്ക് അറിയാം ഞാനൊരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂടുകയാണ് അത്തരം പല കേസുകളും നമ്മൾ കണ്ടതാണ് തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള സുഖ സൗകര്യത്തിന് വേണ്ടി സ്വന്തം കുട്ടികളെ ബലിയേടാക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു പോയിന്റാണത് അപ്പൊ ആ കുട്ടിയെ എങ്ങനെ ഒഴിവാക്കാം അതിനെ ഒഴിവാക്കിയാൽ അവരുടെ സ്വാതന്ത്ര്യത്തോടെ അവർക്ക് ജീവിക്കാം എന്നുള്ളൊരു തോന്നലുണ്ടാകും അതിന് വരുന്ന വ്യക്തി അദ്ദേഹം ഏത് ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ളതായിരുന്നാലും ഈ മദ്യപാനവും മയക്കുമരുന്നും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളാണ് അപ്പോൾ ഈ ഈ യുഗത്തിൽ എല്ലാം ഓരോ ദിവസവും എട്ടാം മാതിരി ഓരോ കൗൺസിലിങ്ങും ഓരോ ഓരോരോ സ്ഥലങ്ങളിലുണ്ടായിട്ട് പോലും ഇങ്ങനെ അവർക്കത് കേട്ടിട്ട് ഇങ്ങനെ മനസ്സിലാവുന്നതിനോ വരുന്ന വ്യക്തി എങ്ങനെയുള്ളത് അവർക്കത് ആവുന്നില്ല ആ ഗൾഫിലൊക്കെ പോയി കഷ്ടപ്പെട്ട് കാശ് സമ്പാദിച്ച് അയച്ചു കൊടുക്കുന്നത് കൂടാതെ ഇവരുടെ ഈ ഒരു പ്രവണത അത് ഈ കുട്ടി എങ്ങനെ ഇല്ലാതാക്കാം ഏത് രീതിയിൽ അതിനെ കൊല്ലാം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇന്ന് ഇങ്ങനെയുള്ള വ്യക്തിയല്ലേ അതായത് കുട്ടികളെ യാതൊരുവിധ ഇത് നോക്കാതെ അവരുടെ മനോഭാവത്തോടുകൂടി ജീവിക്കുന്ന വ്യക്തികൾ ചിന്തിക്കുന്നതുതാണ് അങ്ങനെ വരുന്ന വ്യക്തികൾ ആണ് ഇതിന് ഏറ്റവും കൂടുതലും കൂട്ടുനിൽക്കുന്നതും ഇപ്പോൾ നമ്മുടെ ആറ്റിങ്ങലിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ഇരട്ട കൊലപാതകം അനുശ്രീ എന്ന് പറഞ്ഞിട്ട് അനുശാന്തി എന്ന് പറഞ്ഞിട്ട് ടെക്നോ പാർക്കിൽ വർക്ക് ഒരു സ്ത്രീ കാമുകന് വേണ്ടിയിട്ട് സ്വന്തം മകനെയും സ്വന്തം കുഞ്ഞിനെയും സ്വന്തം ഹസ്ബൻഡിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് കാമുകനെ തന്നെ ഏർപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം അതുപോലെ തന്നെ കണ്ണൂരിൽ നമ്മൾ കണ്ടു ശരണ്യയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു പിന്നെ കൂടത്തായ ജോളി അങ്ങനെ നീളുന്നു ആ ഒരു പട്ടിക അപ്പോൾ ഇത്തരം എന്താ പറയുക കുറ്റകൃത്യങ്ങളിലേക്ക് സ്ത്രീകളെ നയിക്കുന്നതിന് അവരുടെ ഒരു മാനസിക നില അതിലേക്ക് പോകുന്നതിനുള്ള കാരണം എന്തായിട്ടാണ് മാഡത്തിന് തോന്നുന്നത് വീട്ടിലെ സാഹചര്യം ചിലപ്പോൾ ഭർത്താവിൽ നിന്ന് വളരെയധികം പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ അവർക്കൊരു വേറൊരാൾ സഹായത്തിനായിട്ട് എത്തുമ്പോൾ അങ്ങനെ ഒരു സഹായം കിട്ടിയാൽ ഞാൻ അവിടെ സുരക്ഷിതയാവും എന്നുള്ള ഒരിത് വരുമ്പം ബാക്കിയുള്ള കുഞ്ഞുങ്ങളായിരുന്നാലും അവരെ എല്ലാം മറികടന്ന് പോകുന്നതിന് വേണ്ടി ആ സ്ത്രീ ചിന്തിച്ചത് കൊണ്ടായിരിക്കണം അങ്ങനെ ഒരു കുട്ടി കൊല്ലണമെന്നും ഭർത്താവിനെ കൊല്ലണമെന്നും ഒക്കെ അങ്ങനെ തോന്നിയതായിരിക്കാം അത് അവരുടെ എന്താണെന്ന് പലർക്കും പല രീതിയിലുള്ളതാണ് ചിലപ്പം ഈ ഇയാളുടെ നിരന്തരമായിട്ടുള്ള പല സ്നേഹ വാഗ്ദാനങ്ങളിലൂടെ അവരതിനകത്ത് വീണുപോയെന്നും വരാം പക്ഷെ എന്തായാലും ഇങ്ങനെ ഉള്ള ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ വളരെ കൂടുതലായിട്ട് നടന്നു വരികയാണ് നമ്മുടെ നാട്ടിൽ അപ്പം അതിന് തീർച്ചയായിട്ടും ഒരു ഒരാ അവർക്കങ്ങനെ ഒരാളിനോട് എനിക്ക് പറയാനുള്ളത് അവർക്ക് അങ്ങനെ ഒരാൾ ആളിനോട് പോകണം എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളെ നിരപരാധിയാണ് അവർക്കൊന്നും അറിഞ്ഞൂടാ ആ സാഹചര്യത്തിൽ അവർ കുട്ടികളെ ആരെങ്കിലും ഏൽപ്പിക്കുകയോ ഇപ്പം തന്നെ അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ പ്രത്യേകമുണ്ട് അപ്പം ഇങ്ങനെയുള്ള സംവിധാനം കൂടി വന്ന ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടായി വന്നപ്പോഴത്തേക്കാണ് ഇതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് കുട്ടികളെ കൊല്ലാതെ ആരെയും കൊല്ലാതെ അവർക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഭർത്താവിനെ ആയിരുന്നാലും ഭർത്താവിന് ഭാര്യ ഉപേ ഉപേക്ഷിച്ചിട്ട് പോയി മറ്റുള്ളവരോട് പോയി താമസിക്കുന്നതാണ് അവർക്ക് നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം കൊല്ലത്ത് മുഹത്തല എന്ന് പറഞ്ഞ പ്രദേശത്ത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപേ നിശാന്തെന്ന് പറഞ്ഞിട്ടൊരു കുട്ടി മരിക്കേണ്ടായി ആ കുട്ടി മരിച്ചതെന്ന് വെച്ചാൽ പഴകിയ കാലപ്പഴക്കം ചെന്ന് സ്കൂളിലെ തൂണ് തലയിൽ ൂടി മറിഞ്ഞ് വീണാണ് ആ കുട്ടി മരിച്ചത് അതുപോലെ തന്നെ നൂജാ നഷ്ടം എന്ന നൂജാനഷ്ടം എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞിട്ട് സ്കൂളിലിടി പോകുന്ന വഴിക്ക് അത് ഓട്ടോ ഡ്രൈവറിൻ്റെ കുറ്റമായിരുന്നു ഓട്ടോറിക്ഷ മറിഞ്ഞ് മരിക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി പിന്നെ ഇപ്പം നമ്മുടെ വയനാട്ടിലെ ഷഹലെന്ന് പറഞ്ഞിട്ടൊരു കുട്ടി പാമ്പ് കടിയേറ്റ് മരിക്കുന്നൊരു സ്ഥിതിവിശേഷം ഏഴ് വർഷം ഏഴല്ല ഒമ്പത് വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ തിരുവനന്തപുരത്ത് കരിക്കകത്ത് പാർവതി പുത്തനാറിന് സമീപം അമിത വേഗത്തിൽ വന്ന ബസ് ആ കായലിലോട്ട് മറി ആ ഇതിലോട്ട് മറിഞ്ഞ് വെള്ളത്തിലോട്ട് മറി പറഞ്ഞ് ഏഴ് കുട്ടികൾ മരിച്ചു പിന്നെ ഇർഫാൻ എന്ന് പറഞ്ഞൊരു കുട്ടി അതിൻ്റെ ഒരു കുട്ടി അതിജീവിച്ചെങ്കിലും പിന്നീട് ആ കുട്ടിയും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കിടങ്ങുന്നു ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ നമ്മളെന്താ അപകടമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോഴും സത്യത്തിൽ അധികൃതരുടെ അശ്രദ്ധയല്ലേ ഇതിനെല്ലാം കാരണം ഇത്തരം അപകടങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു കുട്ടി പാമ്പ് വടിച്ചു മരിച്ചു എന്ന് പറഞ്ഞു പക്ഷേ അതൊക്കെ ശരിക്കും എനിക്ക് പറയാനുള്ള അനാസ്ഥ കൊണ്ട് തന്നെയാണ് ഒരു ഒരു ക്ലാസ് റൂമിൽ ഒരിക്കലും ഒരു പാമ്പ് ഒളിച്ചിരിക്കുന്ന ഒരു മാള ഉണ്ടെങ്കിൽ അത് അത് ഉടൻ തന്നെ അത് മാറ്റണം കുട്ടികളെ അവിടെ നിർത്താൻ പാടില്ല റൂം മാറ്റണം അല്ലെങ്കിൽ റൂം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അത് അതൊരു കുറ്റം ഒരു കുറ്റം തന്നെയാണ് സ്കൂളിന സ്കൂളിനകത്ത് തന്നെ ഈ വണ്ടിയിൽ ഇറക്കി വിടുന്ന കുട്ടികളെ ആ വണ്ടി കയറി തന്നെ മരിക്കണേ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം തികച്ചും അനാസ്ഥ തന്നെയാണ് ഡ്രൈവറുടെയും സ്കൂളിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ് സ്കൂൾ അധ്യാപികയായിരുന്നു ഞാൻ സ്കൂളിനെ പറിച്ചു പറഞ്ഞ് കുറ്റം പറയുകയില്ല ചിലപ്പോൾ ഇങ്ങനെയെല്ലാം അവിടെ സംഭവിക്കുന്നു അപ്പം അതിന് അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രക്ഷകർ സ്കൂളിലെ രക്ഷാകർത്തൃ അധ്യാപക സമിതികളൊക്കെയുണ്ട് അതിൽ നമ്മുടെ സമൂഹത്തിലെ നാനാ തുറകളിലെ അംഗങ്ങളെല്ലാവരും ഉണ്ട് ഈ നമ്മുടെ കടകളിലെ ഈ വ്യാപാരികളുടെ ഒരു മെമ്പറുണ്ട് പിന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഒരു മെമ്പറുണ്ട് പിന്നെ അവിടുത്തെ സ്ഥലം പ്രതിനിധിയുണ്ട് ഇങ്ങനെയുള്ള എല്ലാവരും ചേർന്ന് ഇതിന് ഇങ്ങനെയുള്ള സ്കൂളുകളെ കണ്ടുപിടിക്കുക ഇപ്പോഴൊരുപാട് നടക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ചെയ്യാൻ പറ്റിയാൽ ഇതിൽ നിന്നെല്ലാം കുറച്ച് മോചനം നമുക്ക് ലഭിക്കും ഒരമ്മയ്ക്ക് രണ്ടാമതൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യത്തെ കുഞ്ഞിന് ഉണ്ടാകുന്ന ഒരു തരം കോംപ്ലക്സ് അതിനെ ശാസ്ത്രീയമായിട്ട് പറയുന്ന ഒരു പേരുണ്ട് അതിനെ പറയുന്നത് സിബ്ലിങ് റൈവൽറി എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് എനിക്കൊന്നും ടീച്ചറിനൊക്കെ അറിയായിരിക്കും അപ്പോൾ ഈ സിബ്ലിംഗ് റൈവൽറി ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ അമ്മ രണ്ടാമത്തെ കുഞ്ഞിനെ അമിതമായിട്ട് ലാളിക്കുന്നു ആൾക്കാരെല്ലാം വന്ന് ആ കുഞ്ഞിനെ കാണുന്നു ആ കുഞ്ഞിന് മാത്രം എപ്പോഴും അമ്മ കുഞ്ഞിൻ്റെ കൂടെ കാണുന്നു അപ്പോൾ ഈ കുട്ടിക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന കെയർ കിട്ടുന്നില്ല അതിനെ അവോയ്ഡ് ചെയ്യുന്ന പോലെ തോന്നും നമ്മളിപ്പോൾ എൻ്റെ വീട് അപ്പൂൻ്റെ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ കണ്ടതാണ് അപ്പോൾ ആ ഒരു സെയിം അവസ്ഥ തന്നെയാണ് സത്യത്തിൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പരിസരത്തുള്ള വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എടുത്ത് നോക്കിയാൽ തന്നെ ഇത് കാണാൻ പറ്റും ചെറിയ തോതിലെങ്കിലും അപ്പോൾ മാഡത്തിന് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇതിനെപ്പറ്റി മാഡത്തിന് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ചെറുതായിട്ട് അതായത് എനിക്ക് രണ്ട് കുട്ടികളാണ് രണ്ട് ആൺകുട്ടികളാണ് പിന്നെ അപ്പം ഞാൻ മൂ മൂത്തവനെ പ്രസവിച്ച് മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇളയാളെ പ്രസവിക്കുന്നത് അപ്പം നമ്മൾ അവ ആ കുട്ടിയുടെ കൂടെ ഇളയാളിൻ്റെ കൂടെ കൂടുതൽ കെയർ ചെയ്യണ കാണുമ്പം ഈ മൂത്തയാളിനൊരു വലായിക തന്നെയാണ് അപ്പോൾ അങ്ങനെ ഉള്ള സം ഇപ്പോഴും ഇപ്പോഴും വലുതായാലും പറയും അമ്മയോട് കൂടുതൽ ഇളയവൻ കൂടുതൽ സ്നേഹിക്കുന്നു അച്ഛൻ്റെ മോനാണ് മൂത്തയാൾ പിന്നെ അങ്ങനെ മമ്മിയുടെ മോനാണത് ഇത് ഞാൻ പപ്പയുടെ മോനാണെന്ന് ഇപ്പോഴും അവർ പറയുന്നുണ്ട് പക്ഷേ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു കാരണം നമ്മൾ ഈ കുട്ടികളെ കൂടുതലായിട്ട് ഇളയ കുട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് കെയർ ചെയ് അതായത് മൂത്ത കുട്ടി കുറച്ച് വളർന്നല്ലോ അവന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അറിവായല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇളയ കുട്ടിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ അവനോട് അവനെ ഒന്ന് നോക്കാൻ പറയുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവന് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടിട്ടുണ്ട് അത് അത് സ്വാഭാവികമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷെ ഞാൻ നമ്മുടെ മനസ്സിനകത്ത് അങ്ങനെയില്ല രണ്ടും മൂത്തതും ഇളയതും എല്ലാം ഒരുപോലെയാണ് ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട് കാരണം മൂത്ത കുട്ടി ആദ്യമൊക്കെ അമ്മയ്ക്ക് കുഞ്ഞുവാവ വരും കുഞ്ഞുവാവ വരും വളരെ സന്തോഷമായിട്ട് കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും ആ കുഞ്ഞുവാവ വന്നു കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ട് വരണതും ഒന്ന് നോക്കിയിട്ട് ആ കട്ടിലിൻ്റെ ഞാൻ കണ്ട എൻ്റെ ശരിക്കും കണ്ടതാണ് കട്ടിലിൻ്റെ ഒരറ്റത്ത് ഒന്ന് ചുരുണ്ടുകൂടി കിടക്കും അതെ കൂടി കിടക്കും ആരുടെയും മിണ്ടില്ല എന്തിനും ഷാഠ്യമാണ് അത് സാധാരണ ഈ ഒരു കുട്ടിയെന്നല്ല ഞാൻ പല കുട്ടികൾക്കും കണ്ടിട്ടുള്ളൂ പക്ഷെ അതിന് നമുക്ക് പരിഹാരമുണ്ട് ഈ വീട്ടിൽ വരുന്ന കുട്ടികൾ ആ വരുന്ന നമ്മുടെ അതിഥികളുണ്ടല്ലോ കുട്ടിയെ കാണാൻ വരുന്നവർ ആ ഈ കുട്ടിക്ക് മാത്രമായിരിക്കും പ്രസന്റുമായിട്ട് വരുന്നത് അത് ചെയ്യാൻ പാടില്ല കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്കായിരിക്കണം ആദ്യ പ്രശ്നം പരിഗണന അതിനുശേഷം മോളുടെ മോൾപ്പിച്ചിട്ട് മോളുടെ വാവ എവിടെ എന്ന് ചോദിക്കും അപ്പോൾ ആ മോള് വന്ന വാവയെ കാണിച്ചു തരും മോളെ വാവയെ എനിക്ക് തരുമോ ഞാൻ കൊണ്ടുപോട്ടോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പം അങ്ങനെ കുറച്ചു കൊറച്ചുപേരൊക്കെ അങ്ങനെ ചെയ്യാമെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു പ്രശ്നം ഇല്ലാതെ അപ്പൊ എങ്ങനെയാണ് ചേച്ചിക്ക് ഈ ഒരു ഞാൻ പറഞ്ഞ ഈ സിബ്ലിങ് ഡ്രൈവൽ പ്രശ്നം ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഇഷ്ടം പോലെ ഇന്നും എന്താ സംഭവിച്ചിട്ടിരിക്കും എന്താണ് もうて早く。 രണ്ടുപേരും ഇപ്പം ഉണ്ട് അഞ്ചാം ക്ലാസ്സിലാണ് ഇളയാൾ രണ്ടാം ക്ലാസ്സിലാണ് കുഞ്ഞു കുട്ടികളാണ് അവർക്കും ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് വഴക്കുണ്ടാക്കി കഴിഞ്ഞാളിക്കുന്നുണ്ട് രണ്ടുപേരും ഉണ്ട് എന്തെങ്കിലും പ്രശ്നത്തിന് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് വഴക്ക് കൊടുത്തു അടുത്തയാൾക്ക് വഴക്ക് കൊടുത്തില്ല അമ്മയ്ക്ക് അയാളെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്നെ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവിടെയുണ്ട് ഉണ്ട് എന്നാലും പക്ഷെ അത് അവരുടെ മനസ്സിൽ തോന്നുന്നതാണ് നമുക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ത് പറഞ്ഞിട്ടാണ് കുട്ടികൾ ആ ഒരു മനസ്സിലാക്കി കൊടുക്കുന്നത് ഞാൻ അങ്ങനെ പറയാം അങ്ങനെയൊന്നും അല്ല എനിക്ക് ഒരേ ഒരേപോലെ തന്നെയാണ് അത് നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങളെ മനസ്സിൽ അങ്ങനെ തോന്നുന്നതാണ് അല്ലാതെ ഒരമ്മക്കും അച്ഛനും സ്വന്തം മക്കളെ വേർതിരിച്ച് കാണാൻ കഴിയില്ല അങ്ങനെ പറ്റില്ല പക്ഷെ അവരെ മനസ്സിൽ അങ്ങനെ അത് തോന്നുന്നതാണ് ഞങ്ങൾക്ക് അമ്മമാർക്ക് ഒരിക്കലും അങ്ങനെ പറ്റില്ല സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരത്വമാണല്ലോ അപ്പം പാരൻസ് ഒരു വീഡിയോ കണ്ടിട്ട് പോകും കുട്ടികൾ വന്ന് അതിന്റെ പിന്തുടർച്ചയായിരിക്കും കാണുന്നത് അല്ലെങ്കിൽ ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്നൊരു കുട്ടിയുടെ ബാഗിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഇപ്പൊ മാഡം നേരത്തെ പറയണ്ടേ ഒന്ന് അറ്റ്ലീസ്റ്റ് പരിശോധിക്കുക അല്ലെങ്കിൽ എന്തൊക്കെയാ നടന്നതെന്ന് ഒന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്തം പാരന്സിനാണ് അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് അതൊക്കെ നിർവഹിക്കാറുണ്ടോ എന്റെ കുഞ്ഞുകാലത്ത് എന്റെ അച്ഛനായാലും എൻ്റെ അച്ഛനും അമ്മയും അമ്മയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് മിസ് ചെയ്തവരാണ് അപ്പോൾ അതിൻ്റെ ഇതും നമുക്ക് ആ അനുഭവങ്ങളുള്ളതുകൊണ്ട് ഞങ്ങളിപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനായാലും പിന്നെ ഒരു സമയത്ത് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അറിയാതെയാണ് ഞങ്ങൾ ബാഗ് ചെക്ക് ചെയ്യാറുള്ളത് ചെക്ക് ചെയ്യാറുണ്ട് ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ഓരോ ഇത് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ഇപ്പം എൻ്റെ മോളായാലും മോനായാലും പുറത്ത് പോയിട്ട് വന്നാലും ഞങ്ങളാ ബാഗ് ചെക്ക് ചെയ്യാറുണ്ട് പോകാൻ നേരത്തെ ബാഗ് നോക്കാറുണ്ട് പിന്നെ മോനായാലും മോനായാലും അവിടെ ഒരു ഡിഫറൻസ് നമ്മൾ വെച്ചിട്ടില്ല ഷെയർ ചെയ്ത് കഴിക്കാനായാലും എന്ത് സാധനമായാലും ഒന്നിച്ചങ്ങ് കൊടുക്കയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കുക പിന്നെ ഞങ്ങള് പേരൻസ് ആയാലും ഇപ്പം വൈകുന്നേരമായാലും ഒരു ചായ ആയാലും എൻ്റെ ഹസ്ബൻഡ് വന്നതിന് ശേഷം ഞങ്ങൾ നാലൂരും കൂടെ ഷെയർ ചെയ്തതാണ് അവിടെ കഴിക്കുന്നത് ആ ഒരു രസമാണ് ആ അപ്പം എന്ത് വന്നാലും ആ കുട്ടികൾ എന്തായാലും വന്ന് പറയാനുള്ളത് മോളെ സംബന്ധിച്ചായാലും എന്തൊരു സംഭവമായാലും എവിടെ പോയാലും വഴി നടക്കുന്ന കാര്യാലും വന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് മോനെ സംബന്ധിച്ച് കുറച്ച് ഇതാണ് എന്നാലും അവനോട് പറഞ്ഞു കൊടുക്കാനുണ്ട് അമ്മേ ചേച്ചിയായാലും എന്തെങ്കിലും ആരെങ്കിലും പറയോ ഉപദ്രവിക്കുകയോ ചെയ്ത അതുപോലെ അവർ ബഹുമാനിക്കാതെ പഠിക്കേണ്ടതാണ് ഒരാളുടെ ലക്ഷണമെന്നാണ് പറഞ്ഞു കൊടുക്കാറ് ഇന്ന് തീർച്ചയായിട്ടും പേരൻസിൻ്റെ ഒരു അശ്രദ്ധ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം എൻ്റെ അനുഭവത്തിൽ എൻ്റെ സ്കൂളിൽ തന്നെ ഒരു കുട്ടി കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് രണ്ടാം ക്ലാസ്സിൽ വന്നു ചേർന്ന ഒരു കുട്ടിയാണ് വളരെ മിടുക്കനാണ് അവൻ്റെ ഒരു കഥാസമാഹാരം ഞങ്ങൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു അത്ര മിടുക്കനാണ് രണ്ടിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു നാലാം ക്ലാസ്സിലെ കുട്ടിയുടെ ഒരു നാലെന്നല്ല അഞ്ചാം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ അറിവൊക്കെ ഉണ്ട് പക്ഷേ അവനൊരു കുഴപ്പമുണ്ട് ഒരിക്കലും അടങ്ങിയിരിക്കില്ല ക്ലാസ്സിലിരിക്കാൻ ബുദ്ധിമുട്ടാണ് ഓടി എല്ലാവരെയും എതിർത്ത് സംസാരിക്കുക അങ്ങനെയുള്ള എല്ലാ സ്വഭാവദോഷങ്ങളും ഉണ്ട് അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ച് അവൻ്റെ ക്ലാസ് ടീച്ചർ ചോദിച്ചായിരുന്നു മോൻ എങ്ങനെ സ്കൂളിൽ അടങ്ങിയിരുന്നത് അപ്പോഴും അത് സാറ് സാറിന്റെ മൊബൈൽ എനിക്ക് തരുവായിരുന്നു ഫോൺ കൈയില് തരുവായിരുന്നു അത് മറ്റു അത് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയെ കൊണ്ട് ഒരു ശല്യ ക്ലാസ്സിൽ അപ്പൊ സാറ് കണ്ട എളുപ്പ വഴി അതാണ് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും അടു കുടുംബത്തിലേക്ക് ചുരുങ്ങിയതും അതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസുമാണ് കൊച്ചുകുട്ടികൾ പ്രത്യേകിച്ച് അഞ്ചിനും പന്ത്രണ്ടിനും വയസ്സിന് ഇടയ്ക്കുള്ള കുട്ടികൾ ആക്രമണങ്ങളിൽ പ്രതിയാവുന്നതും ഇരയാകുന്നതിനുമുള്ള പ്രധാനപ്പെട്ട കാരണം എന്നതാണ് ഇന്നത്തെ ഹൗസ് വൈഫിൽ നിന്നും ചർച്ച ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് മറ്റൊരു ഹൗസ് വൈഫിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം ജയ്ഹിന്ദ്